ലക്ഷദ്വീപിലെ ബംഗാരത്ത് 12 കോടി ചെലവിൽ തടി ഉപയോഗിച്ച് സാറ എബോർഡ് എന്ന കമ്പനി ലക്ഷദ്വീപ് PWDക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഹട്ടുകളുടെ സബ് കോൺട്രാക്ട് ലഭിച്ചിരിക്കുന്നത് ലക്ഷദ്വീപ് BJP പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഹാജിയുടെ മകൻ സലീമിനാണെന്ന് ആരോപണം. ലക്ഷദ്വീപ് CPI സെക്രട്ടറി നജ്മുദ്ദീനാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. തടി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ പദ്ധതിക്ക് വേണ്ട ഫൗണ്ടേഷൻ ജോലികൾക്കുള്ള കോൺട്രാക്റ്റാണ് BJP പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഹാജിയുടെ മകന് ലഭിച്ചത്. ലോക്ക്ഡൌൺ നിലനിന്ന സാഹചര്യത്തിലും ഹട്ടിന്റെ ജോലി തുടങ്ങിയതായും SOP നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ജോലിക്കാരെ കൊണ്ടുവരികയും അവർക്ക് കോവിഡ് വന്നെന്ന കാര്യം പറഞ്ഞ നാട്ടുകാർക്കെതിരെ ലാത്തി ചാർജ് നടക്കുകയുണ്ടായെന്നും CPI സെക്രട്ടറി നജ്മുദ്ദീൻ റിപ്പോർട്ടർ ലൈവിനോട് പറഞ്ഞു. പ്രഫുൽ പട്ടേൽ ലക്ഷദ്വീപിൽ വന്നപ്പോൾ ആദ്യമായി സന്ദർശിച്ചതും ഇവിടമായിരുന്നുവെന്നും നജ്മുദ്ദീൻ കൂട്ടിച്ചേർത്തു. അഡ്മിനിസ്ട്രേറ്റർ അടക്കമുള്ളവരെ ഇത്തരത്തിൽ സഹായിച്ചുകൊണ്ട് നിലനിൽക്കാനാണ് BJP പ്രസിഡന്റ് ശ്രമിക്കുന്നത് എന്നാണ് പ്രധാന ആരോപണം. ഇതുകൂടാതെ ഈ ഹട്ടിന്റെ നിർമ്മാണ മേൽനോട്ടം നടത്തുന്ന എഞ്ചിനീയറായ ജർമ്മൻ പൗരൻ റോളൽ മോസലേക്ക് പാൻ കാർഡും ആധാർ കാർഡും ലഭിക്കുകയുണ്ടായി. 2011 വരെ മാത്രം ഇന്ത്യയിൽ തുടരാനുള്ള വിസ കാലാവധി ഉണ്ടായിരുന്ന വ്യക്തിയാണ് ജർമ്മൻ പൗരൻ. 2011 മുതൽ ഇന്ത്യയിൽ വിസ നിയമം ലംഘിച്ചു തുടരുകയായിരുന്ന റോളണ്ട് ലക്ഷദ്വീപിലെത്തിയത് പാസ്പോർട്ടോ മറ്റ് മതിയായ രേഖകളോ ഒന്നുമില്ലാതെയാണ്. ഇതേ തുടർന്ന് റോളണ്ടിനെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഈ സമയത്ത് BJP പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നു മറ്റ് BJP നേതാക്കളിൽ നിന്നും ഒരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല എന്നാണ് ഐഷ സുൽത്താനക്കെതിരായ കേസ് നൽകിയ സാഹചര്യത്തിൽ നജ്മുദ്ദീൻ ആരോപിക്കുന്നത്. മറിച്ചു വിസ നിയമങ്ങൾ ലംഘിച്ചു കഴിയുന്ന വ്യക്തിക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം നൽകി വരികയാണെന്നും റോളണ്ട് ഇപ്പോഴും ബംഗാരം ദ്വീപിലുണ്ടെന്നും നജ്മുദ്ദീൻ കൂട്ടിച്ചേർത്തു. താൻ തുടങ്ങിയ കമ്പനിയുടെ പേരിൽ പാൻ കാർഡ് ലഭിച്ചപ്പോൾ ഇന്ത്യൻ പൗരനായി എന്നാണ് വിചാരിച്ചത് എന്നാണ് കോടതിയിൽ റോളണ്ട് പറഞ്ഞത്. അറിവില്ലായ്മ നിയമങ്ങൾ ലംഘിക്കുന്നതിന് ന്യായീകരണമല്ല എന്നാണ് കോടതി വിധിച്ചത്. കോടതിയിൽ നിന്നും നേടിയ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോഴും സാറായ ബോർഡിന് വേണ്ടി നിർമ്മാണ പ്രവർത്തികളുടെ തലവനായി റോളണ്ട് ജോലി ചെയ്യുന്നത്. ഹട്ടുകൾ നിർമ്മിക്കുന്ന സാറായ ബോർഡിന് നേരെയും ശക്തമായ ആരോപണങ്ങളുണ്ട്. കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെന്റ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റി ഫണ്ട് അഥവാ കാമ്പ ഫണ്ട് ദുരുപയോഗം നടത്തിയെന്ന ആരോപണം നേരിട്ട കമ്പനിയാണ് സാറ അബോർഡ്. ഖനനം, അണക്കെട്ടുകളുടെ നിർമ്മാണം, മറ്റ് വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയ വനേതര നിർമ്മാണ പ്രവൃത്തികൾക്കായി വനഭൂമികൾ തിരിച്ചുവിടുന്നതിന് വേണ്ടി നൽകുന്ന തുകയാണ് കാമ്പ ഫണ്ട്. കാമ്പ ഫണ്ട് പ്രകാരം സുപ്രീം കോടതി നിർദ്ദേശിച്ച തുക അനധികൃതമായി വകമാറ്റി കടത്തി എന്നാണ് പ്രധാന ആരോപണം. ആസാമിന് വേണ്ടി കാമ്പ ഫണ്ടിനകത്ത് ലഭിച്ച 560 കോടിയിലാണ് തിരിമറി നടന്നതായി ആരോപണം. ഗിസിയ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, സാറ അബോർഡ്, സാൾട്ട് ഫോർ ഷുഗർ ഫിലിം പ്രൊഡക്ഷൻസ് തുടങ്ങിയ കമ്പനികൾ വഴിയാണ് കാമ്പ ഫണ്ട് ദുരുപയോഗം ചെയ്തെന്നാണ് ആരോപണം. ഈ 3 കമ്പനികളുടെയും തലപ്പത്തുള്ളത് സച്ചിൻ ജെയിൻ എന്ന വ്യക്തിയാണ്. ഇങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കുന്ന കാര്യത്തിൽ ആരോപണം നേരിടുന്ന, സുപ്രീം കോടതി നിഷ്കർഷിച്ച പണം ദുരുപയോഗം ചെയ്തെന്ന ആരോപണം നേരിട്ട ഒരു കമ്പനിയാണ് ലക്ഷദ്വീപിൽ ഹട്ടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്.